ഞാൻ ഇത്തിരി കായിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നാ. കാശിന്റെ കാര്യോ? മണ്ടോതിരമ്മ അകത്ത് പോയിട്ട് അച്ചോമ്മന്റെ ഡയറി ഇങ്ങോട്ട് എടുത്തോണ്ടാ, മഹാദേവൻ പിള്ളയുടെ കണക്ക് പുസ്തകേ. നേരും നിറയുള്ള ഒരു മനുഷ്യനെ ഇത്. അതില് നവംബർ 17 എന്ന് എഴുതിയിട്ടുള്ള ഒരു പേജ് ഉണ്ടാവുന്നിരിക്ക്. അവന്ന് വായിക്ക്. വടക്കേ തറയിൽ കോയയുടെ പക്കൽ നിന്നും 73,000 കൈപ്പറ്റി. എന്തിനാ വാങ്ങിയെന്ന് വെച്ചണ്ടോ? പെങ്ങടെ മോടെ കല്യാണത്തിന് എവിടുന്നോ കുറച്ച് പൈസ മറിച്ചു. പക്ഷെ അത് എവിടുന്നാണെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് ഞാനിത് കാണുന്നേ. ഞാൻ പലതവണ ഇവിടെ വന്നു ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെ ഇരുന്നു. പക്ഷെ അപ്പോൾ എൻ്റെ മനസ്സ് അതിനെ അനുവദിച്ചില്ല. അതേ ദിവസം ഞാനും എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിൻ്റെ ആയിരുന്നു. വേണ്ട, ട്രഷറിയിൽ നിന്ന് കാശ് കിട്ടിയാൽ അന്ന് തന്നെ ഞാൻ തരാം. കിട്ടുന്നതിൻ്റെ തലേ ദിവസം ഞാൻ വിളിച്ചു പറയാം. കോയയും കൂടി വന്നാൽ മതി. അല്ല, അതിൻ്റെ ആവശ്യമുണ്ടോ? വേണം, എന്തായാലും വരണം. ഞാനും പിള്ളേം കൂടി തന്നെയാണ് കായൊക്കെ കൊണ്ടുപോയി ഇട്ട്. പടച്ചോൻ എന്താ വിധിക്കണ വെച്ചാൽ അതേപോലെ നടക്കട്ടെ. എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങാം. പിന്നെ ചിലവാക്കണതിൻ്റെ കണക്കൊക്കെ ഒന്ന് സൂക്ഷിക്കണം. ആർക്ക് കൊടുത്താലും വാങ്ങിയാലും ആറ്റി കളഞ്ഞാലും അളന്ന് കളയണമെന്നാണല്ലോ പറയലേ. എന്നാ ശരി. വില്ലേജ് ഓഫീസർക്ക് 300, പാരിജാതന് 500, ഗസറ്റിലിടാൻ ലോലിതന് 1,000, വക്കീലിന് 800, പിന്നെ ഗുമസ്തന് 250. മണ്ടോതിരിയമ്മേ നമസ്കാരം. ഞാൻ പോകുന്ന വഴി ഒന്ന് കയറിയെന്നേ ഉള്ളൂ. എൻ്റെ തന്നെ പല കേസുകളുണ്ടായിട്ടും ക്ലർക്കിന് പൈസ കൊടുത്ത് ഞാൻ നമ്മുടെ കേസ് മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. വേഗം ശരിയാവോ വക്കീലേ? പിന്നെന്താ, ഇനി ഈ പത്രത്തിലൊരു പരസ്യം കൂടെ കൊടുക്കണം. മരിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ രണ്ട് പത്രത്തിലും മരണവാർത്ത വന്നല്ലോ. അത് മരണവാർത്ത, ഇത് അവകാശം സംബന്ധിച്ച ഒരു അറിയിപ്പ്. ഏതെങ്കിലും പരാതിക്കാരുണ്ടെങ്കിൽ പിന്നീട് അത് ബുദ്ധിമുട്ടാവും. ഈ വാർത്ത പത്രത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷമേ ബാക്കി കാര്യങ്ങൾ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റൂ. ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ചെറിയ കേസല്ല. തുക 1,05,000 കേൾക്കുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നും, പക്ഷേ വലിയ കേസാണ് ഇത്. പിന്നെ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത് ഞാൻ തന്നെ കൊടുക്കാം. നിങ്ങളാണെങ്കിൽ അവർ കൂടുതൽ പൈസ വാങ്ങിക്കും, 6,000 രൂപ വാങ്ങിക്കും. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് കൊണ്ട് അവർ അത്രയും വാങ്ങിക്കില്ല. ഒരു 100-200 രൂപ എനിക്ക് കുറച്ച് തരും. അങ്ങനെ 5,800. ഇപ്പം ഇവിടെ പൈസ ഇരിപ്പില്ല, ഞാൻ വൈകുന്നേരം അങ്ങോട്ട് എത്തിക്കാം. ആ, എന്നാലൊരു കാര്യം ചെയ്താൽ മതി, ഗുമസ്തൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. ഗുമസ്തൻ്റെ കയ്യിൽ 5,800 കൊടുക്കുക, പിന്നെ അയാൾക്ക് എന്തെങ്കിലും ഒരു ഇത് കൊടുത്തേക്ക്, ഒരു 100-250 രൂപ. അപ്പോൾ എന്നാൽ ഞാൻ വരട്ടെ. ശരി ഓക്കെ. പത്രപരസ്യം 5,800.